അരുൺ അങ്ങനെയല്ല സംഭവിക്കുന്നത്. കേക്കൂ, ഒന്ന് ഈ പറയുന്ന ഡ്രൈവർ ജീവിച്ചിരിപ്പുണ്ട്, രണ്ട് ഇതിനകത്ത് ബൈക്ക് ഇടിച്ച ബൈക്ക് യാത്രികൻ അവിടെ ജീവിച്ചിരിപ്പുണ്ട്, ദൃക്സാക്ഷികൾ ആകെ ഉണ്ട്. ആ ദിവസങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് അവൈലബിൾ ആണ്. ഹോട്ടൽ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഹോട്ടലിൻ്റെ ഉടമ അവിടെ ഹോട്ടലിൻ്റെ ഉടമയോട് സി സി ടി വി ദൃശ്യങ്ങൾ ചോദിച്ചപ്പോൾ അയാൾ പിന്നെ തുടർച്ചയായി ഹാജരാകാതിരുന്നു. ആ ഘട്ടത്തിൽ തെളിവ് നശിപ്പിച്ചു. കാരണം അയാൾ ഇടുക്കിയിലെ വാട്സാപ്പ് കോളിൽ വിളിച്ച് ടെക്നീഷ്യനോട് എങ്ങനെയാണ് ഡി വി ആർ എടുക്കുക എന്ന് പഠിച്ച ശേഷം അയാൾ തന്നെ സ്വയം നിർവഹിക്കുകയാണ്. അപ്പോൾ അയാളുടെ ഫോൺ റെക്കോർഡിൽ ഈ പറയുന്ന ടെക്നീഷ്യനെ വിളിച്ച നമ്പർ ഇല്ല. അപ്പൊ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ, ഇതെടുക്കാൻ 17 ദിവസം വേണോ? യെസ് യെസ്, അല്ല മിസ്റ്റർ നികേഷ്, ഞാൻ അതിലേക്കാണ് വരുന്നത്. ഇത് രണ്ടും പല ഇൻസിഡന്റ് ആണ്, ചെയിൻ ഓഫ് ഇൻസിഡന്റ് ആണ്. ഇവിടെ അപകട മരണം ഉണ്ടായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഐ വിറ്റ്നസ് ഇല്ല. ബൈക്ക് ഇടിച്ച് തെറിപ്പിച്ച് വീണയാൾക്ക് സംഭവം കണ്ടിട്ടില്ല. ബൈക്കിൽ വന്ന് ഇടിച്ചു എന്നല്ലാതെ ആരൊക്കെയാണ് വണ്ടി ഓടിച്ചതെന്ന് പോലും അദ്ദേഹത്തെ അറിയാൻ പറ്റാത്ത സാഹചര്യം. പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസ് ഈ വണ്ടി ഓടിച്ച അബ്ദുൾ റഹ്മാൻ തന്നെയാണ്. അബ്ദുൾ റഹ്മാൻ ബോധം തിരിച്ചു കിട്ടി ഐ സിയുയിൽ നിന്ന് ചോദ്യം ചെയ്യാൻ പറ്റുന്ന സാഹചര്യം എത്തിയപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയും കാര്യങ്ങൾ മനസ്സിലാക്കി അറസ്റ്റ് രേഖപ്പെടുത്തുകയും. ജോർജ് ജോസഫ്, ഈ അബ്ദുൾ റഹ്മാൻ തന്നെ യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞ എന്താണ്, ബൈക്കിനെ വെട്ടിച്ചപ്പോൾ ഇത് ഡിവിഎനിൽ പോയി ഇടിച്ചു, അങ്ങനെയാണ് അപകടം ഉണ്ടായതെന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയത്. അങ്ങനെയാണ്, ശരിയാണ്. അവിടെ സർവീസ് റോഡിനും മെയിൻ റോഡിനും ഇടയിൽ ഒരു ഡി വി എൻ ഉണ്ട്. നമ്മൾ ഒന്ന് വെട്ടിച്ചാൽ ഒരു ചെറിയ കലുങ്ക് പോലുള്ള പ്രദേശമുണ്ട്. ആ കലുങ്കുകൾക്ക് വണ്ടി കയറി കഴിഞ്ഞാൽ വണ്ടി മറിയും, അവിടെ അപകടം ഉണ്ടാകും. അത് സ്വാഭാവികമാണെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് കുറേ ദിവസം കഴിയുമ്പോൾ അതല്ല, വേറൊരു ഓഡി കാറ് ചേസ് ചെയ്തിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇവിടെ നേരത്തെ ഷീ നസീം സംസാരിച്ചതും താങ്കളും കേട്ടിട്ടുണ്ടാവുമല്ലോ. ഷീ ജോർജ് ജോസഫ്, ഈ അബ്ദുൾ റഹ്മാൻ ആരാണ്? അബ്ദുൾ റഹ്മാൻ്റെ വണ്ടി എങ്ങനെയാണ് ഈ പെൺകുട്ടികൾ ഉപയോഗിക്കാൻ ഇടയായിട്ടുള്ളത്? ഈ അബ്ദുൾ റഹ്മാനും ഈ പറയുന്ന ഓഡി കാറിലെ സൈജുവും തമ്മിൽ എന്താണ് ബന്ധം? എന്തിനാണ് സൈജു അത് കഴിഞ്ഞതിന് ശേഷം ഹോട്ടൽ ഉടമ റോയിയെ വിളിച്ചത്? എന്തിനാണ് സൈജു അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ഹോട്ടലൈറ്റിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരരുത് എന്ന നിലയിൽ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാൻ ശ്രമിച്ചത് തുടങ്ങിയ വിഷയങ്ങളല്ലേ ശ്രീ ജോർജ് ജോസഫ്? തീർച്ചയായിട്ടും അതെ, നമ്മള് നേരത്തെ കരുതിയിരുന്ന പോലെ തന്നെ ഈ കേസ് എങ്ങനെ ചെന്ന് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഇത് ദുരൂഹമായിട്ട് നിൽക്കും തന്നെയാണ്. കാരണം ഇതിനകത്ത് പോലീസിന് ചില വീഴ്ചകൾ പറ്റി അമുഖമായിട്ട്. നമ്മൾ എടുത്തു ചാടി ഇതൊരു ട്രാഫിക് ആക്സിഡന്റ് ആണെന്ന് തീരുമാനിക്കാൻ പാടില്ല. കേസ് ഇതിന്റെ ആ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാല് വണ്ടിയുടെ ഇമ്പാക്റ്റ് ഇടിച്ച ഇടി 120 കിലോമീറ്റർ എങ്കിലും സ്പീഡിലാണെന്ന് മോട്ടോർ വെഹിക്കിളുകാർ പറഞ്ഞു കഴിഞ്ഞു. അത്രയും വലിയൊരു സ്പീഡിൽ ഈ വണ്ടി വരേണ്ട കാര്യമുണ്ട്. തൊട്ട് പുറകില് നമ്മള് ആ വണ്ടിയുടെ ഡ്രൈവർക്ക് മാരകമായ പരിക്കൊന്നുമില്ല. അയാള് സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു, അയാള് എയർ ബാഗ് അയാളെ സപ്പോർട്ട് ചെയ്ത് ജീവൻ. അപ്പൊ അയാള് ഐ സിയുൽ എത്ര മണിക്കൂർ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും പൊതുവെ വളരെ ഒരു ക്രൂഷ്യലായ ഇഞ്ചുറീസ് ഒന്നും അങ്ങേർക്കില്ല. പോലീസിന് എന്തുകൊണ്ട് അവരെ പോയി ചോദിച്ചുകൂടാ? അയാളുടെ അടുത്ത് മരണമൊഴിയൊക്കെ വരെ ഐ സിയുലായാലും പോലീസിന് ചോദിക്കാം. അത് അത് തെറ്റിദ്ധാരണയാണ് വക്കീലെ. ഐ സിയുലായാലും പോലീസ് ചോദിക്കും, കാരണം ഒരു ഡൈയിങ് ഡിക്ലറേഷൻ ആണെങ്കിൽ എടുത്തിരിക്കും. അത് വേണമല്ലോ. അങ്ങനെയല്ല അന്വേഷണം ഒന്നും അങ്ങനെയൊന്നുമല്ല. വക്കീൽ പറയുന്ന പോലെ ഒന്നും രീതിയിലല്ല അന്വേഷണം പോകേണ്ടത്. നമ്മൾ സപ്പോർട്ട് ചെയ്യും പോലീസിനെ, പക്ഷെ ഇതിനകത്ത് ഗുരുതരമായ വീഴ്ച വന്നിരിക്കുന്നു. അതുകൊണ്ട് ആ രീതി സംസാരിക്കണ്ട. കാരണം അത് പോലീസ് 15 ദിവസം ആണെങ്കിൽ ഇപ്പൊ 2 ദിവസം കൊണ്ട് ചൂടായി. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് എന്ത് നടന്നു എന്ന് കണ്ടുപിടിക്കണം. നമുക്ക് മറ്റാരെ കുറ്റപ്പെടുത്താനൊന്നുമല്ല. സത്യം കണ്ടുപിടിക്കാനായിട്ട് ആദ്യമേ ഫസ്റ്റ് ഡേ മുതൽ സെക്കൻഡ് ഡേ മുതൽ തയ്യാറാകണമായിരുന്നു. രണ്ട് കുട്ടികളുടെ ജീവനാണ് പോയ അതിന്റെ കൂടെ ആശിക്കുന്ന ഒരാൾ. ഇപ്പൊ അറിയുന്നു അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്നത് അവര് കൊണ്ടുവന്ന വണ്ടിയിലെ ഡ്രൈവർ അല്ല, അവരുടെ ഡ്രൈവർ അല്ല. അബ്ദുൾ റഹ്മാനെ അറിയില്ല എന്നാണ് അൻസി കപൂറിന്റെ ബന്ധു ഇപ്പം പറഞ്ഞത്. അപ്പൊ നമ്മൾ അന്വേഷണം ഒന്നും പോലീസിനെ പഠിപ്പിക്കേണ്ട, വക്കീലെ. അവർക്കറിയാം, പക്ഷെ എന്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോയില്ല, അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്.